ഇപ്പോഴത്തെ മനുഷ്യന്മാർക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല് ഭയങ്കര ഇബാദത്തൊക്കെ ഉണ്ട്, ഗീബത്തിന്റെ കൺവീനർ ആയിരിക്കും. ഇശാ മൈരവിന്റെ ഇടയിലൊക്കെ ചില മനുഷ്യന്മാരുണ്ടായാലും ചില പള്ളിയിൽ ഉസ്താദ് ഒഴിവാക്കുന്നല്ല, കണ്ട കയറ്റുമതി ആൻഡ് ഇറക്കുമതി എല്ലാം ഉണ്ട്. ഇബാദത്തുണ്ട്, അതിന്റെ ഡബിൾ കുറ്റുണ്ടോ? മനുഷ്യന്മാരെ തൊട്ട് കളിക്കരുത്. ചില ആൾക്കാർ ബാക്കിയുള്ള ആളെ എഡിറ്റ് ചെയ്യാനായിട്ട് ജീവിക്കുന്ന ആൾ, അയാൾ ശരിയില്ല, അയാൾ ശരിയില്ല, ഇയാൾ ശരിയില്ല, അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ വേറൊരാളെ എഡിറ്റ് ചെയ്യാൻ നിന്നാ നമ്മൾ ആകൃതി കുടുങ്ങിപ്പോവും. വലിയ സൂഫിയായ ഒരു മഹാൻ, താബിഈങ്ങളിലെ പ്രമുഖൻ, വേറൊരാളെ യാ മുഫ്ലിസ്, ഓ പാപ്പറായവനെ, പണം ഇല്ലാത്തവനെ എന്ന് വിളിച്ചതിന്റെ പേരിൽ കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ മൂപ്പരുടെ ബിസിനസ് മൊത്തം പൊട്ടിയിട്ട് ജയിലിൽ പോണ്ടി വന്നു. കാലം എത്ര നീണ്ടാലും അള്ളാന്റെ അടിമകളെ തൊട്ട കേസാണെങ്കിൽ പൊള്ളുന്ന് പറഞ്ഞ പൊള്ളു, എനിക്ക് മരിക്കുമെങ്കിലും അല്ല പിടിക്കും. അതുകൊണ്ട് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ റഅയ്തു സാനിയൻ, ഒരാണും പെണ്ണും വ്യഭിചരിക്കുന്നതായിട്ട് എന്റെ കണ്ണിൽ പെട്ടാൽ ഞാൻ എന്താ ചെയ്യുന്നറിയോ? ഒരു വസ്ത്രം എടുത്തിട്ട് മറച്ചു വെക്കും. ഞാനത് നോക്കൂല എന്ന് മാത്രല്ല, ഞാൻ ആ കണ്ടത് ആരോടും പറയൂല എന്ന് മാത്രല്ല, അതാണ് മറച്ചു വെക്കും. അവരാരെ മുമ്പിലും വഷളാവണ്ട. മൂപ്പര് എന്തിനാ ഒഴിവാക്കിയെന്നറിയാ? പുറത്തു പറയാൻ പറ്റില്ല, ഞാൻ ഇന്നോട് മാത്രം പറയാന്ന്. ആ തെറ്റ് 7 കൊല്ലത്തിന്റെ ഉള്ളിൽ ചെയ്തിട്ടല്ലാണ്ട് അപ്പൊ മരിക്കൂല. മനുഷ്യന്മാരെ തൊടുന്ന പരിപാടിക്ക് പേടിയില്ല. ഇപ്പൊ കയ്യിൽ കൗണ്ടർ ഉണ്ട് മനുഷ്യന്മാർക്ക്, പക്ഷേ ഗീബത്തും നമീമത്തും പേടിയില്ല മനുഷ്യന്മാർക്ക്. എന്തിനാ അമ്മ മൗലിദല്ലെന്ന്, എന്തിനാ സ്വലാത്തല്ലണത്? അള്ളാന്റെ അടിമകളെ തൊട്ടാൽ. ഞാനൊരു സിമ്പിൾ ഒരു ഉദാഹരണം, എന്റെ മോൻ എന്തോ കുരുത്തക്കട അടിച്ചു, അവൻ ഞാൻ പറഞ്ഞൊന്നും അനുസരിച്ചിട്ടില്ല. അപ്പൊ നിങ്ങള് ചേലൂര് കാര്യം അത് അറിഞ്ഞു, നിങ്ങള് ഭയങ്കര തിരുവനന്തപുരത്ത് ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നാട്ടിലേക്ക് വന്നിട്ട് എന്റെ നാട്ടിൽ കണ്ണൂര് തളിപ്പറമ്പിലേക്ക് എത്തിയിട്ട് മൂപ്പരോട് രണ്ടു മൂന്ന് ആൾക്കാർ വന്നിട്ട് നിങ്ങളാണോ ആ മാനസ എന്റെ മോന്? അതെ. പറഞ്ഞ അനുസരിക്കുന്നില്ല അവൻ ആ വീട്ടിന്റെ പുറത്തുനിന്ന്. അതെ, ഉസ്താദിനെ പറഞ്ഞനുസരിക്കാത്ത മോനല്ലേ ഇത്? ഇവനെ ഞാൻ കൈകാര്യം ചെയ്യാൻ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതാണെന്ന് അവൻ ഞാൻ എന്താ പറയല്? ഹലോ ഹലോ ഹലോ, ഞാൻ എന്റെ വിട്ടോ വിട്ടോ കേട്ടോ. അതേപോലെ അല്ല അതിനേക്കാളും മേലെ അള്ളാന്റെ അടിമകളെ തൊടാൻ നിങ്ങൾ ആരും പോകണം. അത് അള്ളാഹനോട് അവര് പറഞ്ഞ് പൊരുത്ത പിടിച്ചോളൂ. പഴയ ക്ലിപ്പ് ഇട്ടിട്ട് കളിയാക്കുക, പഴയ ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഗീബത്തും നമീമത്തും ഇടുക. ആ പരിപാടിക്കൊന്നും നിന്നുപോരുത് മനുഷ്യന്മാരെ, ആഖിബത്ത് ചീത്തയാവും. അതാണ് ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹുവിന് പറഞ്ഞത്, ഒരാളുടെ ഈമാൻ തെറ്റിപ്പോകുന്ന കാര്യമാണ് വേറൊരാളെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തുക. പറ്റൂല, ഒരിക്കലും പറ്റൂല. മൂന്നാമത്തത് കണ്ണുകൊണ്ട് ചെയ്യുന്ന ഹറാം അന്യ പെണ്ണിനെ നോക്കൽ. ഭാര്യന്റെ അനുജത്തി, ഭാര്യന്റെ ജ്യേഷ്ഠത്തി, ഇളയമായുടെ മൂത്തമ്മയുടെ പെൺകുട്ടികൾ പാടില്ല. ചില ആൾ ഇതൊക്കെ പറയുമ്പോഴും പറയും ഒറ്റ ചോരയാണ്, അതെന്നബി മുതൽ ഇവിടെ വരെ ഒറ്റ ചോര തന്നെ, കളറൊന്നും മാറ്റൂല. ഹറാമ് ചെയ്തിട്ട് ഹറാമ് ന്യായീകരിക്കു കുടുങ്ങിപ്പോകും. ഹറാമ് ചെയ്തിട്ട് ഒരാൾ ഹറാമിനെ ന്യായീകരിച്ചാൽ ബൈലാവി ഇമാം പറയുന്നതാണ്, അയാൾ മരിക്കുന്ന സമയത്ത് ഈമാനിന്റെ മാല ഊരിയിട്ട് കുഫറിന്റെ മാല ഇട്ടിട്ട് മരിപ്പിക്കുന്ന, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്ത് ഹറാമ് ഉള്ളല്ലേ പറയുന്നത്? അതാണ് ഈ ഹറാമിനെ ന്യായീകരിക്കൽ എന്ന് പറഞ്ഞാൽ. എന്ത് ഹറാം? അതെല്ലാം നോക്കിയാ നടക്കുന്ന ഒരു കല്യാണക്ക് ആമുഖം. ഹറാമ് ചെയ്യുന്നു എന്ന് മാത്രല്ല, ആ ഹറാമിനെ സ്റ്റാറ്റസ് വെക്കുക കോളേജിലെ അന്യ പെണ്ണിന്റെ ഫെസ്റ്റ്, പിന്നെ HBD ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ല ഹാപ്പി ബർത്ത്ഡേ, അന്ന് ഒന്നിച്ചു നിന്നിട്ടുള്ള ഫോട്ടോ, കല്യാണത്തിന്റെ ഒന്നിച്ചുള്ള ഫോട്ടോ, ഹറാമ്. ആ ഹറാമിനെ സ്റ്റാറ്റസ് വെച്ചാൽ ഇൽഹാറുൽ മാസിയത്തിൽ ഇന്നാസി, നീ ചെയ്ത തെറ്റ് വേറൊരാൾക്ക് കാണിക്കുന്ന വിധത്തിൽ നീ പ്രകടിപ്പിച്ചാൽ വഹു അബഅദുലിൽ മഗ്ഫിറ, പിന്നെ അത് പുറത്തു കിട്ടൽ ബുദ്ധിമുട്ടായി എന്ന് മജ്മൂഉ റസാഇലിൽ മുല്ല അലിയുൽ ഖാരി റഹ്മഹുള്ള പറയുന്നതാണ്. അത് ധിക്കാരാണല്ലോ, ശരിക്കും അള്ളാഹിനോടുള്ള ഒരു ധിക്കാരാണ്. അതൊന്നും ഉണ്ടാവരുത്, അതൊന്നും ഉണ്ടാവരുത്. ഇതാണ് ഒരാൾ മുത്തഖിയാവുക എന്ന് പറയുന്നതിന്റെ താല്പര്യം.
പറഞ്ഞതിന്റെ വൽഹാസില് ആഖിറത്തിൽ കൊടുക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കലിനെയാണ് തഖ്‌വ എന്ന് പറയുന്നത്. തഖ്‌വ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കണ്ണിലാണ് ഉണ്ടാകുന്നത്. കണ്ണ് സംരക്ഷിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് നന്നാവാൻ കഴിയും. മൻ നളറ ഇല മഹാസിൻ ഇംറഅത്തിൻ, ഒരു പെണ്ണിന്റെ ഭംഗികളിലേക്ക് പെട്ടെന്ന് ഒരാൾ നോക്കേണ്ടി വന്നു. ഫഖല്ല ബസറഹു, ഉടനെ തന്നെ മൂപ്പര് കണ്ണ് ചിമ്മി എങ്കിൽ അഹദസഹുല്ലാഹു ഫീ ഖൽബിഹി ഹലാവത്തെ ഇബാദത്തിൻ, മൂപ്പര് ചെയ്യുന്ന ഇബാദത്തിനൊക്കെ ഭയങ്കര മധുരായിരിക്കും. മൂപ്പര് ചെയ്യുന്ന ആയിരം തീർന്ന കുത്തുവെത്ത് എത്ര പെട്ടെന്ന് ചെറിയാലും മതിയാവില്ല. എന്തുകൊണ്ടാ? കണ്ണിനെ സംരക്ഷിക്കുന്ന ആൾക്ക് ഇബാദത്ത് ചെയ്താൽ മടുപ്പ് വരില്ല. അതാണ് ഒരു മഹാൻ അള്ളാഹിനോട് ദുആർക്കും പറഞ്ഞത്, ഖുർആനിലെല്ലാം വലിയ സൂറത്ത് ഇറക്കിക്കൂടെ ഇറക്കിപ്പേ, ആകെ ഉള്ളത് അൽബക്കറ ആലി ഇംറാൻ. അതെല്ലാം രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒത്തി തീരുന്നു. ഒരു ദിവസം ഫുൾ ഓതാൻ പറ്റുന്ന ഒരു സൂറത്തെല്ലാം കിട്ടിയില്ലെങ്കിൽ കണ്ടാ ആ ലോകം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഒരു മഹാന്റെ അടുത്ത് അസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, റൂഹ് പിടിക്കട്ടെ. എന്താ അസ്രായീൽ ചോദിക്കണത്? 40 കൊല്ലം ഞാൻ എന്നെ കാത്തുക്കാൻ തുടങ്ങി, വേഗം പിടിച്ചു പോയാട്ടെ. കണ്ടോ അതെന്തുകൊണ്ടാ? ഒരെ കണ്ണ് കണ്ണാണ്. കണ്ണുകൊണ്ട് ഹറാമ് ചെയ്താൽ പിന്നെ ഓൻ ചെയ്യുന്ന ഇബാദത്തിനൊന്നും രസമുണ്ടാവില്ല. അൽകഫ് ഓതുമ്പല്ലോ ഇതെന്താ തീരാത്ത എത്ര സമയം മടുപ്പ് എന്ന് പറഞ്ഞാൽ മടുപ്പായിരിക്കും. ഈ ഉസ്താദിന് സമയാധികം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണ്ടല്ലോ എന്ന് മടുപ്പ് എന്ന് പറഞ്ഞാൽ മടുപ്പായിരിക്കും. ഒരു കടമ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു പോകും. അല്ല യജിതലി ത്വഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, ഇബാദത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം ഉറക്കുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി, കുത്തുപേത്തും ദ്വാലും വേ നിർത്തി വീട്ടിൽ പോയി. വീട്ടിലെത്തിയിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലെല്ലാം കയറി ലാസ്റ്റ് സീൻ ടുഡേ 2:11 കണ്ടോ. ഇബാദത്താണെങ്കിൽ മടുപ്പ്, ദുന്യവിയായ കാര്യമാണെങ്കിൽ മടുപ്പുണ്ടാവും. എനിക്ക് എന്നിട്ട് സുബീക്ക് എണീച്ചാല് എണീക്കാൻ കഴിയുന്നില്ല ഉസ്താദേ, അലാറം വെച്ചു. അലാറം ഞാൻ ഉസ്താനോട് ഒരു കാര്യം അന്നേ പറയണമെന്ന് വിചാരിച്ചു. ആ പറഞ്ഞോളി ഉസ്താ, ഒന്ന് ഒറ്റക്ക് ആ വരി, എന്താ കാര്യം? ഞാൻ അലാറൊക്കെ വെക്കാറുണ്ട്. പിന്നെ എന്റെ ഉറക്കം എന്ന് പറഞ്ഞു ഉസ്താദെ, ബോംബ് പൊട്ടി അവരറിയാത്ത ഉറക്കം. പാവം, ഒരു കിറ്റാറ്റം കൊടുത്തിട്ട് സഹായിക്കാതെ വിചാരിക്കുന്നു. അത്രയും പാവപ്പെട്ട കുടുംബം അല്ലേ. ബോംബ് പൊട്ടിയവരെ എണീക്കൂല, ഇല്ല അത്രയും ഉറക്കം. അന്നേരാണ് മൂപ്പരുടെ ചെങ്ക് പ്രോ, മൂപ്പരുടെ ചെങ്കുണ്ടല്ലോ ചെങ്കം പോയി. മൂപ്പര് പറയണത് നാളെ 3:30 രാവിലെ പ്രഭാതത്തിൽ 3:30 നമ്മുടെ പങ്ങളെ ഭർത്താവ് ഇവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങണത്, ലഗേജെല്ലാം കിട്ടുമ്പോൾ 4 മണിയാവും. നീ വരുമോ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ? ഇവിടുന്ന് ഒരു 3 മണിക്ക് മിസ് അടിച്ചാൽ മതി. അലാറം വെക്കണം? വേണ്ട. ബോംബ് പൊട്ടിക്കണം? വേണ്ട വേണ്ട. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? പറഞ്ഞു മിസ് അത്രേ ഉണ്ട്. അടിക്കണമെന്നൊന്നുമില്ല, എന്നാലും നീ വെറുതെ അടിച്ച ഒരു സുന്നത്തല്ലേ. ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഇല്ലാത്ത എന്തുകൊണ്ടാ? കണ്ണിന് എന്തെങ്കിലും കേടുണ്ടോ? അല്ലെങ്കിൽ ഈ ഹദീസിൽ പ്രയോഗിച്ച പ്രയോഗം കണ്ടങ്ങള്, മൻ ആരെങ്കിലും നളറ നോക്കിയാൽ, ഇലാ മഹാസിൻ ഇംറഅത്തിൻ, ഒരു പെണ്ണിന്റെ ഭംഗികളിലേക്ക് നോക്കേണ്ടി വന്നപ്പോൾ ഉടനെ തന്നെ ഹി ഹാസ് ക്ലോസ്ഡ് ഹിസ് ഐസ്, കണ്ണ് അപ്പോൾ തന്നെ പൂട്ടി. എന്നാലാണ് അള്ളാഹു ഈ മധുരം കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞാല് പെണ്ണിന്റെ ഭംഗി എന്നല്ല ഹദീസ് പ്രയോഗിച്ചത്, പ്ലൂരൽ ഫോമാ. പെണ്ണിന്റെ ഭംഗികൾ, അതെന്ത് ഗുൾ? പെണ്ണിന്റെ ഭംഗികൾ അതെന്ന സാധനം? ഒരു പെണ്ണ് ശരീരം അതന്നെയല്ലേ ഭംഗി? പിന്നെ അത് ഭംഗികൾ, അത് നീ ഇപ്പൊ ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് സോഫമ്മൽ ഇരുന്നപ്പോ കിച്ചന്റെ ഡോറിനകത്ത് ഭാഗത്തേക്കാണ് ഇരിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു പെണ്ണ് പ്ലേറ്റും ഗ്ലാസ്സും മറ്റേ വലിയ തളികൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഇനി നീ തല ഉയർത്തിയാൽ ആ പെണ്ണ് തിരിച്ച് പ്ലേറ്റ് എടുത്തിട്ട് പോകുന്ന കാണുമെന്ന് കണ്ടാൽ അപ്പുറത്ത് പോയിട്ട് ഇരിക്കുക. അപ്പൊ വുമൺസ് കോളേജിന്റെ പരസ്യം ഹിജാബ് ഇട്ട പെണ്ണിന്റെ ഈ പോസ്റ്റർ ആണെങ്കിലും ഞാൻ നോക്കൂല മോനെ. കണ്ണ് പൂട്ടുകയാണ് അയാള്. എന്തിൽ നിന്ന്? മഹാസിൻ ഇംറഅത്തിൻ, പെണ്ണിന്റെ ഭംഗിയല്ല ഭംഗികൾ. എങ്ങനെ ഭംഗികൾ? അപ്പൊ ആ പരസ്യത്തിലുള്ള പെണ്ണ്, പക്ഷെ അത് എനിക്കങ്ങനെ നോക്കുമ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. പെണ്ണിന്റെ ചിത്രം നോക്കലിപ്പോ
ഹറാമല്ലേ? ഹറാമന്നെ. ഹുസൈൻ, എനിക്ക് അങ്ങനെ ഷഹവത്ത് ലദ്ദത്ത് ടേസ്റ്റ് ഒന്നുമില്ല. ഉറപ്പാണോ? അതെ. മൂന്ന് കുടുക്ക് പൊട്ടിയ, നാല് പല്ലും പൊട്ടിയ ഓട്ടോ ഡ്രൈവറെ കാണുന്നതും പരസ്യത്തിലുള്ള പെണ്ണിന്റെ ചിത്രം കാണുന്നതും ഒരേപോലെ എനിക്ക് തോന്നുന്നത്. അതല്ല അല്ലേ? അല്ല അല്ലേ? എങ്കിൽ ഇത് പറയുമ്പോ നമുക്കൊരു സംശയം ഉണ്ടാവും. അതിൽ ഈ കാലത്ത് നടക്കോ? കഴിഞ്ഞല്ല ഹജ്ജിന് പോയ ഒരാള് 30 ലക്ഷത്തിന് മേലെ മുഅ്മിനീങ്ങൾ പങ്കെടുക്കുമല്ലോ ഹജ്ജിന്, ഏറെക്കുറെ. ഹജ്ജിന് പോയ ആള് നമ്മളെ നാട്ടിലെ സ്ത്രീകൾ മാത്രമൊന്നുമല്ല, എല്ലാ രാജ്യത്തും ഉണ്ടാവും. ജി സി സിയിലെ ഉണ്ടാവും, പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ടാവും, നമ്മളെ നാട്ടിലേക്കാൾ സൗന്ദര്യമുള്ളവരുണ്ടാവും. മത്താഫിൽ എന്തായാലും ഇഹ്റാമിലാകുമ്പോൾ മുഖം തുറന്നിട്ടുണ്ടാവും അല്ലേ? മസ്ഐയില് സഹി ചെയ്യുന്നിടത്ത്, മത്താഫില് തവാഫ് ചെയ്യുന്നിടത്ത്, മത്താറിലെ എയർപോർട്ടിലെല്ലാം മൂന്നിൽ രണ്ടു പെണ്ണുങ്ങളായിരിക്കും. അങ്ങനെ ഹജ്ജിന് പോയിട്ട് വന്ന ഒരാൾ പറയുന്നുണ്ട്, ഞാൻ 40 ദിവസം ഇത്രയും സ്ഥലത്ത് നിരങ്ങി അമർന്നിട്ടും ഒറ്റ പെണ്ണിനെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. നടക്കോന്ന് വെച്ചാൽ നടക്കലല്ല, ഓടും. ആര് വിചാരിക്കണം? സി സി ടി വി വിചാരിക്കേണ്ടത് അല്ല, അവനവൻ വിചാരിക്കണം ഞാൻ മരിക്കേണ്ടതാണ്, എനിക്ക് നന്നാവണം എന്ന്. ഇതിനാണ് തഖ്‌വ, കണ്ണിനെ സംരക്ഷിക്കുന്ന ഒരു ജീവിതം. അപ്പൊ ഇന്നത്തെ പ്രഭാഷണത്തിന് എന്താ കിട്ടിയത് എന്ന് വെച്ചാൽ, ക്ലോസ് യുവർ ഐസ്, കണ്ണു പൂട്ടു.